بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ, അത് ഒരു വിഷമം കൊണ്ട് കരഞ്ഞു, ടെൻഷനായി കരഞ്ഞു എന്നതിലപ്പുറത്താണ് നമ്മളിത് വായിക്കേണ്ടത്. ഒരുപാട് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടായിരിക്കും തങ്ങൾ കരയുന്നുണ്ടാവുക. കരച്ചിൽ എന്ന് പറയുന്നത് ഒരു വലിയ നിഅമത്താണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് അള്ളാഹു പ്രതിഫലമുള്ള കരച്ചിലിന് തൗഫീഖ് നൽകും എന്ന് കാണാം. കരയുന്ന കണ്ണുകൾ വേണം, വരണ്ടുണങ്ങിയ കണ്ണുകളാവരുത് നമ്മുടേത്. എനിക്കൊരിക്കലും കരച്ചിൽ വരില്ല എന്നുള്ളത് ശരിയായ നിലപാടല്ല. കരയേണ്ടടുത്ത് കരയണം. കരയുന്ന കണ്ണുകളെ ചോദിച്ച് വാങ്ങിയവരാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. കരച്ചിൽ പൊതുവെ ഏഴ് ഐറ്റമായിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, സന്തോഷത്തോടുകൂടി കരയുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സന്തോഷം കേട്ടപ്പോൾ, സന്തോഷമുള്ള ന്യൂസ് കേട്ടപ്പോൾ കരയുക. രണ്ടാമത്തേത് ടെൻഷൻ കൊണ്ട് കരയുക. മൂന്നാമത്തേത് പ്രയാസം കൊണ്ട് കരയുക. നാല്, ലോകമാന്യത്തിന് വേണ്ടി, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാരുടെ കരച്ചിൽ. അഞ്ച്, വേദന കൊണ്ട് കരച്ചിൽ വരിക. ആറ്, ഒരു നന്ദി എന്നോണം, ശുക്ർ എന്നോണം കരയുക. ഏഴ്, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് ആഹ്റത്തെ പേടിച്ചിട്ട് കരയുക. ഫദാക്കല്ലദി തുദുഫിയു അദ്ദമ്അതു മിൻഹു മിസ്ല അംസാലിൽ ബുഹൂരി മിനന്നാർ. നരകത്തിലെ എത്ര വലിയ അഗ്നിയാണെങ്കിലും അള്ളാഹുവിനെ പേടിച്ചുള്ള ഒരു തുള്ളി കരച്ചിലുകൊണ്ട് ആ അഗ്നി മുഴുവൻ ഇല്ലാതാവും അഥവാ കെടുത്തിക്കളയും എന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം അള്ളാഹുവിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത് കരയുന്നവരാവണം നമ്മൾ ഓരോരുത്തരും. വസ്തഫിരി ദംഅ മിൻ ഐനിൻ ഖദിം തലാത്സ് മിനൽ മഹാരിമി വൽസം ഹിമ്യ തന്നദമി എന്ന് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നല്ലവണ്ണം കരയണം. ആഹ്റത്തിൽ എല്ലാവരും പേടിക്കുന്ന സന്ദർഭത്തിൽ, കരയുന്ന സന്ദർഭത്തിൽ കരച്ചിലില്ലാത്തൊരു വിഭാഗമാണ് ആഹ്റത്തെ ഓർത്തുകൊണ്ട് ദുനിയാവിൽ കരഞ്ഞ വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളെയാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനോടുള്ള ഹഷിയത്ത് കൊണ്ട് അവിടുന്ന് കരയാറുണ്ട്. പ്രത്യേകിച്ച് രാത്രിയിലുള്ള നിസ്കാരത്തിൽ. ഉബൈദു ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ടതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തായിരുന്നു? കുറച്ച് നേരം മഹദി മിണ്ടാതിരുന്നു. ദൻ പറഞ്ഞു, ലമ്മാക്കാന ലൈലത്തും മിനൽ ലയാലി, ഒരു രാത്രിയിൽ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ ആയിഷത്തു ദരീനി അതഅബ്ബദുൽ ലൈലത്തലി റബ്ബി, ഇന്ന് രാത്രി അള്ളാഹുവിനെ ഞാൻ മുഴു ടൈം ഇബാദത്ത് എടുത്താലോ, നിൻ്റെ അഭിപ്രായം എന്താ? യഥാർത്ഥത്തിൽ ആയിഷ ബീവിയോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും തൻ്റെ ഭാര്യയെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന നേതാവാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഷാവറ നടത്തണം കുടുംബക്കാർക്കൊക്കെ ഇടയിൽ എന്നുകൂടി പഠിപ്പിക്കുകയാണ്. കുൽത്തു, ആയിഷ ബീവി പറഞ്ഞു, തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ നബിയെ, തങ്ങൾ ഇബാദത്ത് എടുത്തോളി. അങ്ങനെ ദീർഘനേരത്തെ നിസ്കാരം. അവിടുന്ന് ദീർഘനേരത്തെ നിസ്കാരം നിർവഹിക്കുകയാണ്. ഞാൻ തങ്ങളെ നോക്കിയപ്പോൾ അവിടുത്തെ താടി മുഴുവൻ നനയുന്ന തരത്തിൽ കരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാനുള്ള
സമ്മതത്തിന് വേണ്ടി നബിയെ, സുബീൻ്റെ നേരാകുമ്പോൾ ഒരു വരവുണ്ട്, കരയുന്ന കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാ നബിയെ ഇങ്ങനെ കരയുന്നത്? ഒരു ദോഷമില്ലാത്ത ജീവിതം അള്ളാഹു തന്നല്ലോ, എന്തിനാണ് തങ്ങൾ കരയുന്നത്? അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ, ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ മോനെ എന്നാണ് അവിടുത്തെ ചോദ്യം. ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇങ്ങനെ കരയുന്നത്. പരലോകത്തെ ഓർത്ത്, അള്ളാഹുവിനെ ഓർത്ത് അവിടുന്ന് ഇങ്ങനെ കരയുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മളുടെ കണ്ണും കരയുന്ന കണ്ണുകളാവണം. കരയുന്ന കണ്ണുകൾക്ക് നാളെ ആഹ്റം നരകം ഹറാമാണ്. നാളെ ആഹ്റത്തിൽ നരകം ഹറാമാണ് അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്ന മറ്റൊരു സന്ദർഭം, വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി ഇദാ സമിഅൽ ഖുർആൻ വലൗ ലം യകുൻ ഫീ സ്വലാത്ത്. നിസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ അവിടുന്ന് കരയും. നിസ്കാരത്തിൽ കരയുന്നതിനെക്കുറിച്ചാണല്ലോ നേരത്തെ നമ്മൾ പഠിച്ചത്. മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് വെച്ച് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ് അവിടുത്തെ ഒരു അനുഭവം. ഫഖറഅത്തു സൂറത്തുൻ നിസാ, സൂറത്തുൻ നിസാ ഞാൻ ഓതി. ഹത്ത അതൈതു ഇലാ ഹാദിഹിൽ ആയ, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ് വജിഅനാ ബികാല ഹാഉലാഇ ഷഹീദ. ഈ ആയത്ത് കേട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, മതി മതി, അബ്ദുല്ലാഹിബ്നു മസ്ഊദെ മതി മതി, ഞാൻ നോക്കുന്ന സന്ദർഭത്തിൽ. ഫഇദാ ഐനാഹു തദ്രിഫാനി, അവിടുത്തെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടെ നിന്ന് ഇങ്ങനെ കരയാണ്. എന്താ കരയാനുള്ള കാരണം? ഈ ആയത്തിൽ പറയുന്നത് തങ്ങളെ, തങ്ങളുടെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും തങ്ങളെ സാക്ഷിയായിട്ട് കൊണ്ടുവരും. മുൻകാലത്തെ നബിമാരുടെ പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ തങ്ങളെ സാക്ഷിയാക്കി കൊണ്ടുവരും. തങ്ങളുടെ ഉമ്മത്തിൻ്റെ കാര്യത്തിലും തങ്ങളെ സാക്ഷിയാക്കും. തങ്ങളെന്തിനാ കരഞ്ഞത്? ഈ ആയത്തിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടാണ്. എന്താണ് അവിടുത്തെ കരയാനുള്ള കാരണം? ഇമാം ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഫതുഹുൽ ബാരിയിൽ പറയാണ്, വല്ലദി യളുഹറു അന്നഹു ബക്ക റഹ്മത്തൻ ലി ഉമ്മത്തിഹി, ഉമ്മത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് അവിടുന്ന് കരയുന്നത്. എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഞാൻ സാക്ഷി നിൽക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, ലി അന്നഹു അലിമ അന്നഹു ലബുദ്ദ അൻ യശ്ഹദ അലൈഹിം ബി അമലിഹിം, അവർ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പറയണ്ടേ? വാമലുഹും കതിലായക്കൂനു മുസ്തഖീമൻ, ചിലപ്പോൾ അവർ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്താൽ, ഫഖദ് യുഫ്ലി ഇലാത്ത അദീബിഹിം, ഞാനത് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിനെ ശിക്ഷിക്കൂലേ എന്നോർത്തിട്ട് അവിടുത്തെ കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. യാ റസൂലല്ലോ, റസൂലുള്ള ഇങ്ങനെ കരയാണ്, എൻ്റെ ഉമ്മത്തിൻ്റെ കർമ്മങ്ങൾ ഞാനിങ്ങനെ റൗലയിലിരുന്നിട്ട് എല്ലാം നോക്കിക്കാണുകയും നാളെ ആഖിറത്തിൽ എന്നെ സാക്ഷിയാക്കി അള്ളാഹു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മത്ത് ഇന്നാലിന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ട ഘട്ടം വന്നാൽ, ഞാനത് പറയുകയും ചെയ്താൽ, സാക്ഷി നിന്നാൽ, എന്തായാലും സാക്ഷിക്കേണ്ടി വരും, എൻ്റെ ഉമ്മത്ത് ആ കാരണം കൊണ്ട് ശിക്ഷിക്കപ്പെട്ടാലോ നരകത്തിലെത്തിയാലോ എന്നോർത്തിട്ടാണ് റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത്. മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കും. ഈ ക്ലാസ്സും റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കും. ഇമാമിങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നബി എല്ലാം കാണുന്നുണ്ടോ? എല്ലാം കാണുന്നുണ്ട് എന്ന് അവരോട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തുഅറളു അലൈ അഅമാലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എനിക്കിങ്ങനെ കാണിച്ചു തരും. ഫഇൻ വജത്തു ഫീഹി ഖൈറൻ, അതിൽ നന്മ കണ്ടാൽ, ഹമിത്തുല്ലാ അൽഹംദുലില്ലാ, മോന് കുറേ സ്വലാത്ത് ഇല്ലെന്നുണ്ട്, ദിക്കർ ഇല്ലെന്നുണ്ട്, ദീനി പ്രവർത്തനം നടത്തുന്നുണ്ട് കണ്ടിട്ട് സന്തോഷിക്കും. വൈൻ വജത്തു ഫീഹി ഷറൻ, ഉമ്മത്ത് വല്ല തെറ്റും ചെയ്താണ്ടാൽ, മൊബൈലിൽ ഹറാമ് കാണുന്നു, രാത്രികാലങ്ങളിൽ തെറ്റുകുറ്റങ്ങളിൽ വൃത്തികെട്ടവരോടുള്ള ചാറ്റിങ്ങുകൾ, ഇത് കാണുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൽബ് വേദനിക്കും. ഇത് വിശദീകരിച്ച് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയാ, ഫല്യസ്തഹിൽ അബ്ദു
ഒരടിമക്ക് നാണക്കേട് വേണം. എന്ത്, നീ ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു എന്ന് ഓർക്കുമ്പോൾ മോനെ നിനക്ക് നാണക്കേട് വേണം. അത് ഓർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ അടുത്ത ഒരു സന്ദർഭം ഏതാണ്? അവിടുത്തെ മക്കളിൽ പലരും വഫാത്താകുമ്പോൾ അവിടുന്ന് കരയുകയാണ്. ഇബ്രാഹിം എന്ന മകൻ, ഉമ്മു കുൽസൂം എന്ന മകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ സൈനബ് ബീവി, ഇവരുടെയൊക്കെ വഫാത്തിൻ്റെ ഘട്ടങ്ങളിൽ അവിടുന്ന് കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ മറ്റൊരു സന്ദർഭം മുഅ്തദ് രണാങ്കണത്തിൽ ശുഹദാക്കളായ സ്വഹാബത്തിനെ ഓർത്തിട്ട് അവിടുന്ന് ഏറെ നേരം കരഞ്ഞിരുന്നു. ജഅഫർ തങ്ങളെ ഓർത്ത്, സയ്ദ് റളിയല്ലാഹുവിനെ ഓർത്ത്, അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹുവിനെ ഓർത്ത് കരയുകയാണ്. ആ മഹാന്മാരെല്ലാം ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച് ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ചിത്രങ്ങൾ ഓർക്കുമ്പോൾ, കാണുമ്പോൾ അവിടുന്ന് കരയുകയാണ്. അവിടുത്തെ കരച്ചിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു സന്ദർഭം ഹദീസുകളിൽ കാണാം. ഹംസ റളിയല്ലാഹുവിനു ഉഹദിൽ വഫാത്തായപ്പോൾ അവിടുന്ന് കരഞ്ഞു. അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹുവിനു പറയുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ കുറേ കാലത്തെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്ര അധികം കരഞ്ഞ വേറൊരു സന്ദർഭം ഞാൻ കണ്ടിട്ടില്ല. എത്ര നേരം അവിടുന്ന് ഇങ്ങനെ കരയുന്നത്, അവിടുത്തെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊഴുകുകയാണ്. തങ്ങളുടെ കരച്ചിലൊരിക്കലും ശബ്ദമുണ്ടാക്കുന്ന കരച്ചിലായിരിക്കില്ല, തേങ്ങിക്കരച്ചിലായിരിക്കും, കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നേരമാണ് കരഞ്ഞത്. ഹംസ റളിയല്ലാഹു കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ തങ്ങൾ വിളിക്കുകയാണ്, യാ ഹംസ, യാ അമൽ മുസ്തഫ, യാ കാശിഫൽ കുർബാത്, ഓ പ്രശ്നപരിഹാര കേന്ദ്രമായ എൻ്റെ എല്ലാമെല്ലാമായ ഹംസ തങ്ങളെ, നിങ്ങൾ പോയല്ലോ എന്നർത്ഥത്തിൽ അവിടുന്ന് കരയുകയാണ്. വിശദമായി ഇബ്നു ഹജർ റഹിമഹുള്ള അൽ മിനഹുൽ മക്കിയിൽ പറയുന്നുണ്ട്, അവിടുത്തെ കൊല്ലപ്പെട്ട സന്ദർഭം ഓർത്തു നോക്കൂ. ശത്രുക്കൾ ചാട്ടൂളി എറിഞ്ഞിട്ടാണ് കൊല്ലുന്നത്. ഹംസ റളിയല്ലാഹു കൊല്ലപ്പെട്ടപ്പോൾ മഹാനവറുകൾ യുദ്ധമുഖത്ത് നിന്ന് നിലത്തേക്ക് വീണപ്പോൾ രണ്ട് ചെവി മുറിച്ചെടുത്തത്രേ, കഴുത്തു മുതൽ പൊക്കൾ വരെ വലിയ കത്തിയെടുത്തിട്ട് വലിച്ചു കീറി, എന്നിട്ട് വയറിൻ്റെ ഓരോ ഭാഗങ്ങൾ തൊലി പൊളിച്ചെടുത്തു. ഉള്ളിൽ നിന്ന് കരളെടുത്ത് ചവച്ച്, ഈ ഉള്ളിൽ നിന്ന് കരളെടുത്ത് പറിച്ച് ചവക്കുകയാണ്. അൽ മൻഹജു സവിയിൽ വിശദമായി പറയുന്നുണ്ട്, അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഓർത്തു നോക്കൂ. ഇത് കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതുമ്പിപ്പോയത്, അവിടുന്ന് കരഞ്ഞുപോയത്. നമ്മളൊക്കെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ ഈ ദീനിന് വേണ്ടി എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കുന്നവരാവണം നമ്മൾ ഓരോരുത്തരും. അല്ലാഹു നമ്മളെ എല്ലാവരെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. വാഹിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.